കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ മാമിനെയും ഡാഡിയും കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ശരി മോളെ, വാ നമുക്ക് പോവാം. ഒരു കലയൊന്നും അല്ല ഭാവനെ, നിന്റെ ഈ കുഞ്ഞനുജത്തിക്ക് ഒരുപാട് കലകൾ അറിയാം. ഇന്നത്തെ കാലത്ത് പെമ്പിളർക്ക് പല അടവും അറിയാം. ശരി, എന്തായാലും ഈ വിക്കറ്റ് വീണു. ഇനി ആ വിക്കറ്റിന്റെ കാര്യം എന്താവോ എന്തോ. അമ്മേ, അമ്മേ, അച്ഛൻ വിളിക്കുന്നു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞേക്കെ. പെട്ടെന്ന് പോണോന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. അനുവും കീർത്തിയും വരാതെ ഞാൻ കൂടെ വരില്ല എന്ന് പറഞ്ഞേക്കെ. എന്താ വസു, നീ ഇതുവരെ റെഡി ആയില്ലേ? നീ വീട്ടിലേക്ക് പോകുന്നില്ലേ? നോക്ക് വല്യമ്മേ, അച്ഛൻ വരാൻ പറഞ്ഞിട്ട് പോലും അമ്മ വരുന്നില്ല. എന്തു പറ്റി വസു? ഏട്ടത്തി എന്നെ നോക്ക്, അനുവിനെയും കീർത്തിയും കൂടെ കൂട്ടിക്കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കേൾക്കുന്നില്ല. അവിടെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാ ഇങ്ങനെയെന്ന് വെറുതെ പറയാ. അതാണോ കാര്യം? അഭി പറഞ്ഞ സത്യം തന്നെയാ, അവർ ഒരിടത്തും പോവില്ല, അടങ്ങിയിരിക്കുകയില്ല. ഞാനും അദ്ദേഹം അവിടെ ഉണ്ടാവില്ലേ? ആരുണ്ടായിട്ടും കാര്യമില്ല, അവർക്ക് ഈ വീട്ടിൽ കിടന്നാൽ മാത്രമേ ഉറക്കം വരുള്ളൂ. കൂടുതൽ എന്തിനു പറയണം, അവരുടെ അമ്മൂമ്മയും അപ്പൂപ്പനും വന്ന് വിളിച്ച് കുറച്ച് ദിവസം കൂടെ നിർത്ത സ്നേഹത്തോടുകൂടി വിളിച്ചോണ്ട് പോയതാ. പോയതുപോലെ രാത്രി തിരിച്ചു കൊണ്ടുവന്നാക്കി. അങ്ങനെ ശീലിപ്പിച്ച് അവരങ്ങനെ ശീലിച്ചോളൂ ഏട്ടത്തി. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം, ഇപ്പൊ നീ ഹാപ്പിയായിട്ട് വീട്ടിൽ പോയിട്ട് വാ. അങ്ങനെയല്ല ഏട്ടത്തി, ഇതിൽ കൂടുതലൊന്നും പറയണ്ട. അബിയെ വെറുതെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ട. കുട്ടികള്, അവരെ ഞാൻ നോക്കിക്കോളാം. ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും നിന്നെ കാണുമെന്ന് ആഗ്രഹം കാണും. വസു, അങ്ങോട്ട് എവിടെ പോകുന്ന? അമ്മ എവിടെ പോവാ? അനു, കീർത്തി, സൂക്ഷിച്ച്, നീ ആദ്യം ഇങ്ങോട്ട് വന്നേ. വാ. ഞാനും നിങ്ങളുടെ ചേട്ടനും അച്ഛനും കൂടി അപ്പൂപ്പന്റെ വീട്ടിലേക്ക് പോവാൻ പോവാ. നിങ്ങളും എന്റെ കൂടെ വരുന്നോ? ഞങ്ങൾ ഒരിടത്തും വരുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. അവിടെ നല്ല രസമായിരിക്കും മോളെ. എന്നാലും ശരി, ഞങ്ങൾ വരില്ല. ഞാൻ പറഞ്ഞതല്ലേ വസു, അവരിവിടെ മാത്രമേ കംഫർട്ട് ആയിട്ട് ഇരിക്കൂ. അപ്പോ ഞാൻ പോയിട്ട് വരട്ടെ. പോയിക്കോ. സൂക്ഷിക്കണേ മോളെ. ആരും ഇങ്ങോട്ട് പറഞ്ഞു തരണ്ട, ഞങ്ങൾക്കറിയാം സൂക്ഷിച്ചിരിക്കാൻ. അത് തെറ്റാ, അമ്മയുടെ അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പറയേ, ഞങ്ങളുടെ ഇഷ്ടം. ലേറ്റ് ആവുന്നു വസു, പോയി റെഡിയാക്. ചെല്ല. നീ എന്തിനാ ഇവിടെ നിക്കുന്നേ? അവരുടെ കൂടെ പോകുന്നില്ലേ? നിങ്ങളും കൂടെ വന്ന നല്ല രസമായിരിക്കും. ഒരു രസമില്ല, ഞങ്ങൾ വരില്ല. ഞാനില്ലെന്ന് വിചാരിച്ച് രണ്ടുപേരും വിഷമിക്കൊന്നും വേണ്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാവേ. നിന്നെ ഓർത്ത് ഇവിടെ ആരാ വിഷമിച്ചിരിക്കാൻ പോകുന്നേ? നീ വേഗം തിരിച്ചു വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ വഴക്കുണ്ടാക്കിയാലും ഞാൻ നിങ്ങളുടെ വഴക്കുണ്ടാക്കില്ല. ഞാൻ പോയിട്ട് വരാവേ. പൊക്കോ, തിരിച്ചു വരണ്ട. എന്താ വന്നാല് ഞാൻ തിരിച്ചു വരും. ബൈ അനു, ബൈ കീർത്തി. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു അടി നീ. നിന്റെ ഉള്ളില് ഒരു അന്യൻ ഉണ്ടെന്നുള്ള കാര്യത്തില് നോ ഡൗട്ട്. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? സ്കൂൾ ഡേയ്സിൽ ആയിരുന്നപ്പോ ആക്ടിംഗില് ഞാനാ ഫസ്റ്റ്. ഇത്തവണ സീക്കേള അവാർഡ് നൈറ്റില് നീ ആയിരിക്കും ബെസ്റ്റ് ആക്ട്രസ്. ഏറ്റവും ഇളയ മരുമകളാണെങ്കിലും നിനക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. ബെസ്റ്റ് ആർട്ടിസ്റ്റ് അവാർഡ്, അങ്ങനെ ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അത് എനിക്കുള്ളതാടാ. ഓ, ഇളയമയുണ്ടായിരുന്നല്ലേ, എന്നാ ഉറപ്പായിട്ട് ഇളയമയ്ക്ക് തന്നെ ആയിരിക്കും അവാർഡ്. ബെസ്റ്റ് കണ്ണിംഗ് വില്ലൻ അവാർഡ് ഇളയമയ്ക്ക് തന്നെ ആയിരിക്കും. എന്താടാ നീ ഇങ്ങനെ
ഞാൻ നിനക്ക് വില്ലനാ? അത് ശരി, ഞാനൊരു കോമഡി ചെയ്യുമ്പോ എന്നെ വില്ലനാക്കാണോ? നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടടാ. ഇളയമേ, ഇവളുടെ പെർഫോമൻസ് എന്നെ പൊറുതിമുട്ടിയിരിക്ക. ഇനി അവിടത്തെ കൂടി കാണാൻ വയ്യ എനിക്ക്, അതോടെ എന്റെ കാറ്റ് പോവും. എന്താ അഖിൽ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാളുണ്ടോ? കല്യാണത്തിന് ശേഷം എല്ലാ പെണ്ണുങ്ങളും പതിവൃത്തിയായിട്ടിരിക്കണോന്ന് ആഗ്രഹിക്കുന്നത്. എന്താ എന്നുവെച്ചാ? കല്യാണത്തിന് മുന്നേ ആഗ്രഹിക്കാറില്ലേ? കല്യാണം കഴിഞ്ഞിട്ടല്ലേ പതി എന്ന് അർത്ഥം വരുന്നേ. അപ്പൊ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. പതിവ്രത എന്ന് വെച്ചാ നീ അങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നെ? എന്തായാലും എന്നാ, നിന്റെ അമ്മയുടെ മുമ്പിൽ എന്തൊരു അഭിനയായിരുന്നു. പെട്ടെന്ന് മനസ്സ് മാറി പോണ്ടെന്ന് പറഞ്ഞ എന്താകുമായിരുന്നു? എന്തെയ്യാ, അപ്പൊ ഞാൻ എന്താഗ്രഹിച്ചോ അത് നടത്തും. അമ്മ എങ്ങനെയാണ് സോപ്പിട്ട് നിർത്തേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നന്നായിരിക്കട്ടെ മോളെ, നന്നായിരിക്കട്ടെ. നിനക്ക് എന്റെ പോലത്തെ മനസ്സ് തന്നെയുള്ളത്. ഇവളെയും കൂടെ തൊലക്കുമല്ലേ? എനിക്ക് എന്താടാ കുഴപ്പം? അത് വിട, എന്തെങ്കിലും പറഞ്ഞ കരഞ്ഞു പോവും. എപ്പോഴും ഇവന്റെ പണി ഇത് തന്നെയാ, എന്നെ കരയിപ്പിക്കുന്ന ഒറ്റ ജോലിയേ ഉള്ളൂ. എങ്ങനെ എങ്ങനെ? എന്തായാലും ഇളയമ്മ കരയിപ്പിക്കുന്ന പോലെ അല്ല ഞാൻ. ഞാൻ ആരെയും കരയിപ്പിക്കാറില്ലടാ. പണ്ടേ എന്റെ ഭർത്താവ് പോയി, അത് ഓർത്ത് ഞാൻ ഇപ്പോഴും കരയുക. അങ്ങനെയുള്ളപ്പോ ഞാൻ മറ്റൊരാളെ കരയിപ്പിക്കോ? കേട്ടോ മോളെ കാർത്തികേ, നിന്റെ ഭർത്താവ് എന്തൊക്കെയാ പറയുന്നെന്ന്? അഖിൽ വെറുതെ തമാശക്ക് പറയുന്നത് ആന്റി. അതൊക്കെ പോട്ടെ, ആന്റിക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടെ, എന്റെ വീട് കാണാലോ. അത്രയും വലിയ മഹാഭാഗ്യൊന്നും എനിക്കില്ല മോളെ. ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം. ഈ വീട് വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ലടാ, ഈ വീട്ടിൽ തന്നെ ഇരിക്കും. അതിനെല്ലാരും ഇവിടെ നിന്ന് പോവല്ലേ, പിന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ നിക്കുന്നേ? ശരിയപ്പോ ഞങ്ങൾ ഇറങ്ങാൻ പോവാ. കാർത്തിക, നീ വേഗം താഴെ വന്നേക്കണം, വെറുതെ നുണയും പറഞ്ഞോണ്ട് നിക്കേ. ആന്റിയും കൂടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. എന്റെ മോമിന് ആന്റിയെ വളരെ ഇഷ്ടാ. അറിയാം മോളെ, പക്ഷേ എനിക്ക് ഇവിടെ ജോലിയുടെ മോളെ. ആ വസുവിനെ അവളുടെ വീട്ടിലേക്ക് അയക്കാതെ നോക്കണം, അവളെ ഒന്നും വട്ടം പറക്കണ്ടെ. അയ്യോ പാവം, എന്തിനാ ആന്റി? നിനക്കതൊന്നും അറിയില്ല, നിന്റെ അമ്മ എന്നോടെന്താ പറഞ്ഞെന്നറിയോ? നിന്നെ ഹൈലൈറ്റ് ആക്കി വെച്ച് അവളെ താഴ്ത്തി നിർത്തണമെന്ന്. അവളെ അങ്ങനെ തന്നെ ചെയ്യുന്ന നല്ലത്. ആന്റിയുടെ ഇഷ്ടം പോലെ, എന്നാ ഞാൻ പോയിട്ട് വരാം. വാ മോളെ, ഞാൻ നിന്നെ യാത്ര അയക്കാം. അമ്മേ പോയിട്ട് വരാം. അമ്മേ സന്തോഷമായിട്ട് പോയിട്ട് വാ മോനെ. വാ മോളെ കാർത്തികേ, വാ. ഞങ്ങൾ പോയിട്ട് വരാം അമ്മേ. പോയി വാ മോളെ, വീട്ടിലെല്ലാവരും അന്വേഷിച്ചെന്ന് പറയേ. ശരി അമ്മേ. എന്നെ അനുഗ്രഹിക്കൂ അമ്മേ. നന്നായി വരട്ടെ, എഴുന്നേക്ക് മോളെ. മൂന്ന് നാല് ദിവസം അവിടെ സന്തോഷമായിട്ട് നിക്കേ. അയ്യോ അത്രയും ദിവസമൊന്നും നിക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. പോയിട്ട് വരട്ടെ അമ്മേ. ബൈ ആന്റി. ബൈ വസുവേട്ടത്തി. ബൈ വസുവേട്ടത്തി. ബൈ ഉണ്ണി. അഭിയേട്ടനോട് പറഞ്ഞേക്കണേ. ഭാവനേട്ടത്തി ബൈ. അമ്മേ അച്ഛൻ എവിടെയാ? പുറത്തുണ്ട്. വരൂ. നമുക്ക് പെട്ടെന്ന് പോവാമേ. അമ്മേ ഞങ്ങൾ പോയിട്ട് വരാം. പോകാനും പോകണ്ടെന്ന് പറയാനും ഒക്കെ ഞാനാരാ? Thank you.
എന്താമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഏട്ടത്തി എങ്ങനെ പറയണം? പെട്ടി എടുത്ത് വന്നിട്ടാ പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നത്. പോകണോ വേണ്ടെന്ന് ആദ്യം ഒരു വാക്ക് ചോദിച്ചോ. അത് എന്റെ അച്ഛൻ ഇവിടുത്തെ അച്ഛനോട് വിളിച്ച് പറഞ്ഞു. അച്ഛൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറഞ്ഞു. അദ്ദേഹം എന്നോട് പോവാന്ന് പറഞ്ഞു. നിന്റെ അമ്മാവ് മാത്രമല്ല, ഈ വീട്ടിൽ നിന്റെ അമ്മായിയായ ഞാനും കൂടി ഉണ്ട്. അത് നിന്റെ ഓർമ്മയിലുണ്ടോ? എങ്ങനെ എടുത്തി ഓർമ്മ നിൽക്കുന്നേ? എല്ലാം അവളുടെ ഇഷ്ടം പോലെ നടക്കണം. അച്ഛനായി മാറിയ അവളുടെ അമ്മായി അച്ഛൻ നേരിട്ട് വന്ന് വിളിക്കാതെ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. ചേട്ടനാണെങ്കിൽ നല്ല മനസ്സോടെ ശരിയെന്നും പറഞ്ഞു. ഇനി ഇതിൽ ഏട്ടത്തിക്ക് എന്താ ജോലി? ഇനി ഏട്ടത്തിയോട് പറഞ്ഞാൽ എന്താ, പറഞ്ഞില്ലെങ്കിൽ എന്താ എടുത്തി? അയ്യോ ഇളയമ്മേ, അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. പിന്നെ എന്താ മോളെ വന്ന് ചോദിക്കാഞ്ഞേ? സോറി അമ്മേ, പോയിട്ട് അമ്മയും അച്ഛനെയും കണ്ടിട്ട് വരാം. എന്നെ അനുഗ്രഹിക്കണം. പോകുന്നതും പോകാത്തതും ഒക്കെ നിന്റെ ഇഷ്ടം. എന്റെ ആവശ്യം നിനക്കില്ലെങ്കിൽ പിന്നെ എന്റെ അനുഗ്രഹം മാത്രം എന്തിനാ? എന്താ മോളെ, കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് നിന്റെ അമ്മായിയമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന എന്തിനാ? ആ കാർത്തിക് എങ്ങനെയാ പെരുമാറുന്നേ, നീ എങ്ങനെയാ പെരുമാറുന്നേ? അവളെക്കാളും മൂത്തതല്ലേ നീ? നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റില്ലേ നിനക്ക്? നിന്റെ അച്ഛനും നിന്റെ ഭർത്താവിന്റെ അച്ഛനും മാത്രം സംസാരിച്ചാ മതിയോ? അമ്മയായി മാറിയ നിന്റെ അമ്മായിയമ്മയോട് നിന്റെ ഇഷ്ടത്തിന് എങ്ങനെ വേണേലും നടക്കാം, പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും നടക്കില്ല മോളെ. ആ വീട്ടിലെ കീഴ്വഴക്കങ്ങളെല്ലാം മറന്നിട്ട് ഈ വീട്ടിൽ എങ്ങനെയാ നിൽക്കണ്ടെന്ന് മനസ്സിലാക്ക്. പറയാനുള്ളത് പറഞ്ഞു, പോണോ വേണ്ടേ അത് നിന്റെ ഇഷ്ടം. പോയാ നിന്റെ അമ്മായിക്ക് അത് നല്ല സങ്കടാവും, നീ ഇവിടെ നിന്നാ ആ സങ്കടം കുറച്ചു കുറയും. ഇല്ല ഉണ്ണി, അമ്മൂമ്മയെ വേദനിപ്പിച്ചിട്ട് നമ്മൾ പോവാൻ പാടില്ല. ഇനി ഇവൾ എങ്ങനെ പോകുന്ന ഞാനൊന്ന് നോക്കട്ടെ. പോയിട്ട് വാ വസു.
അമ്മയെ വേദനിപ്പിച്ചിട്ട് എങ്ങനെയാ ഏട്ടത്തി പോകുന്നെ? നീ പോകണ്ടെന്നുള്ള ആഗ്രഹമൊന്നും അമ്മയ്ക്ക് ഒരിക്കലും ഇല്ല. നേരത്തെ പറയാത്തതിന്റെ ദേഷ്യം മാത്രമേ അമ്മയ്ക്കുള്ളൂ. കാർത്തികെ അയച്ചിട്ട് നിന്നെ മാത്രം എന്തിനാ അയക്കാതിരിക്കണം? അമ്മയോട് ഞാൻ പറഞ്ഞോളാം, നീ പോയിട്ട് വാ. അങ്ങനെയല്ല എടുത്തി, അമ്മ പിന്നെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചാലോ? അമ്മ അങ്ങനെ വിചാരിക്കുന്ന ടൈപ്പല്ല, അമ്മയുടെ നല്ല മനസ്സാ. വീട്ടിലേക്ക് പോണോന്ന് ഉണ്ണി എത്ര ആഗ്രഹിച്ചതാ, പുറത്ത് അഭി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. നീ പോയിട്ട് വാ വസു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നും സംഭവിക്കില്ല, സന്തോഷമായിട്ട് പോയിട്ട് വാ. ബൈ ഉണ്ണി. ബൈ വല്യമ്മ. വാ അമ്മ. പോയിട്ട് വരാട്ടെ. പോയിട്ട് വരാട്ട. വാ ഉണ്ണി. ഹിടി ഭവനെ, നീ എന്റെ പ്ലാന് മൊത്തം പാഴാക്കി കളഞ്ഞല്ലോടി. നീ ഇനി എന്താ ചെയ്യാൻ പോന്നെ നോക്കിക്കോ. അച്ഛാ, നമ്മളിപ്പോ പെട്ടെന്ന് അമ്മമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന എന്തിനാ അച്ഛാ? പറയച്ഛാ. അവര് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ എത്ര നാളാ അച്ഛാ നിക്കാൻ പോകുന്നേ? പറയച്ഛാ. 3-4 ഡേയ്സ് ഉണ്ടാവും. അത്രേ ഉള്ളോ? 1 വീക്കോ 10 ഡേയ്സോ ഒക്കെ അവിടെ താമസിക്കാ അച്ഛാ. ഓക്കെ എന്ന് പറയച്ഛാ. താമസിക്കാന്ന് പറയച്ഛാ. ഉണ്ണി, അതേത് ഡിസ്റ്റർബ് ചെയ്യല്ലേ? അതെന്താ, അമ്മ തന്നെയാണ് എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്നത്. അച്ഛന് കുറച്ച് സമയം കൊടുക്ക്. അത്രയും നാൾ അവിടെ താമസിക്കാൻ കഴിയില്ല ഉണ്ണി, എനിക്ക് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. ആക്ച്വലി ഇപ്പൊ പോലും ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാനാണ് വരുന്നത്. നിങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് പോകും. അയ്യോ, അച്ഛനും കൂടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? അമ്മ എന്ന് അച്ഛനോട് പറയാമ്മ. നമ്മള് ഒരു 2 ദിവസമെങ്കിലും അമ്മയച്ഛനെ കൂടി ഇരിക്കണ്ടേ? അങ്ങനെയല്ലെങ്കിൽ അവർക്ക് അത് വിഷമാവും. അതെ അച്ഛാ, അപ്പൂപ്പനെ അമ്മമ്മേ നമ്മൾ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ പാടില്ല. അത് കല്യാണത്തിന് വേണ്ടി ഒരുപാട് ജോലികൾ ഞാൻ പോസ്റ്റ്പോൺ ചെയ്തിരുന്നു, പെട്ടെന്ന് തന്നെ അതെല്ലാം ഫിനിഷ് ചെയ്യണം. 2 ദിവസം കഴിഞ്ഞിട്ട് അതൊക്കെ ഫിനിഷ് ചെയ്യാലോ അച്ഛാ? വേണമെങ്കിൽ ഞാൻ സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് അച്ഛന്റെ കൂടെ ഓഫീസിൽ വരാം. രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് വർക്കെല്ലാം ഫിനിഷ് ചെയ്യാം. Thank you.
എന്റെ പൊന്ന വസു, നിനക്ക് എന്താ പറ്റിയത്? എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചെയ്ത്? സോറി.